ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മളെ വീടിൻ്റെയൊക്കെ ഫ്രണ്ടിലിടുന്ന ചെയർ പെയിൻ്റ് അടിക്കണതാണ്. അപ്പോൾ നോക്കിയാൽ കാണാം, തുരുമ്പും പിടിച്ചതല്ല, വൃത്തികേടായിട്ടിരിക്കുകയാണ്. പിന്നെ ഇത് ഒരു വട്ടം പെയിൻ്റ് അടിച്ചതാണ്, പക്ഷേ അത് വൃത്തിക്കല്ല അടിച്ചത്. നോക്കിയാൽ കാണാം. അപ്പോൾ ഇത് പെയിൻ്റ് അടിച്ച് ശരിയാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോയിലോട്ട് നടക്കാം. ഇവിടെ ആദ്യം തന്നെ ചെയ്യുന്നത് 400 പേപ്പർ വെച്ചിട്ട് വെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് ഉരച്ച് തുരുമ്പുള്ളത് കളഞ്ഞിട്ടെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉരച്ച് കഴിഞ്ഞിട്ടുണ്ട്, 400 പേപ്പർ ഇട്ടിട്ട് ഉരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് ഇപ്പോൾ ഇത് പെയിൻ്റ് അടിക്കുന്നതിന് മുന്നുള്ളത്. ഇടയ്ക്കൊക്കെ തുരുമ്പൊക്കെ ഉണ്ട്, പക്ഷേ അത് വലിയ രീതിക്ക് ഇല്ലാത്തതുകൊണ്ടാണ് 400 ഇട്ട്. അപ്പോൾ തുരുമ്പൊക്കെ കൂടുതലുള്ളതാണെങ്കിൽ നിങ്ങളൊരു 320 പേപ്പറിൽ ആദ്യം ഉരച്ചിട്ട് പിന്നെ 400 പേപ്പർ ഇട്ട് വന്ന് ഉരച്ചാൽ മതി. ഇപ്പോൾ കാണാം. പിന്നെ ഇതിൻ്റെ ബാക്ക് വശത്ത് പെയിൻ്റ് അടിക്കുന്നില്ല, കാരണം അവിടെ ആരും കാണുന്നില്ല, അതുകൊണ്ട് ബാക്കിൽ പെയിൻ്റ് അടിക്കുന്നില്ല, ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ നീ പെയിൻ്റ് അടിക്കണേ കാണാം. ആദ്യം സിൽവർ അടിക്കണേ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ പെയിൻ്റ് മിക്സ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഒരു ചില്ലിൻ്റെ ഗ്ലാസ്സിക്ക് കുറച്ച് ഏഷ്യൻ്റെ പേസ്റ്റ് ഇടുകയാണ്, സിൽവർ പേസ്റ്റ് ഏഷ്യൻ്റെ കേട്ടോ. കുറച്ച് പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. ക്യാമറയ്ക്ക് വലിയൊരു ഇത് ഉണ്ടാവില്ല, കാരണം ഒരു കയ്യിൽ ക്യാമറ പിടിച്ചിട്ടാണ് ചെയ്യുന്നത്. കുറച്ച് പേസ്റ്റ് ഇട്ടുണ്ട്, ഇത്ര വേണ്ട, കുറച്ച് മതി. അത് കഴിഞ്ഞിട്ട് കുറച്ച് തിന്നർ ഒഴിക്കുന്നത്, കുറച്ച് തിന്നർ ഒഴിച്ചിട്ട് നമ്മളിത് മിക്സ് ചെയ്യാണ്. ഒരു സ്പൂണ്, അതായത് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സ്പൂണ് വെച്ചിട്ട് മിക്സ് ചെയ്യാണ്. തരിയൊന്നുമില്ലാണ്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് പേസ്റ്റ് ചേർക്കണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അലുമിനിയത്തിൻ്റെ ഫിനിഷ് നന്നായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ പേസ്റ്റ് കുറച്ച് ചേർത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അലുമിനിയത്തിൻ്റെ ഫിനിഷ് കുറച്ച് കയറി വരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുന്നതാണ് ഇത് പേസ്റ്റ്. നമ്മൾ മിക്സ് ചെയ്ത് വെച്ചാണ് ഇനി ഇതിക്ക് സിൽവർ കളർ പെയിൻ്റ് ആണ് ഒഴിക്കുന്നത്. സിൽവർ കളർ പെയിൻ്റ് കുറച്ച് ഒഴിച്ചു കൊടുക്കുക, എത്ര മതി. ഈ പെയിൻറ്റിന് 25 ആയിട്ടുള്ളൂ, പേസ്റ്റ് പിന്നെ ഇവിടെ ഉള്ളതായിരുന്നു. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. തിന്നർ ചേർക്കണം, നന്നായിട്ട് മിക്സ് ചെയ്യണം. ശരിക്കും ഇത് അരിക്കേണ്ട ആവശ്യമുണ്ട്, പക്ഷേ ഇത് കട്ടൊന്നുമില്ലാന്ന് തോന്നുന്നുണ്ട്, അതും കൊണ്ടാണ് തിന്നർ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സ് ചെയ്യാണ്. കുറച്ചും കൂടി വേണം. അത് മതി. ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ഇത് നമ്മളെ ഓൺലൈനിൽ നിന്ന് ഇത് നമ്മളീ ഇതൊക്കെ ഇറക്കി വയ്ക്കുകയാണ് പെയിൻ്റ് അടിക്കാനായിട്ട്.
ചെറിയൊരു ട്രിക്കാണിത്. കാരണം ഇതിലൊരു 500 ml പെയിൻറ്റൊക്കെ ഒഴിച്ചു കഴിഞ്ഞാലേ നമുക്ക് അടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ഗ്ലാസ്സിൽ കുറച്ച് പെയിൻറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് അടയ്ക്കാൻ പറ്റുന്നതാണ്. പെയിൻ്റ് എല്ലാം നിറച്ചിട്ട് ഗണ്ണിൽ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് പെയിൻ്റ് അടിക്കാനായിട്ട് പോവാണ്. അപ്പോൾ അതിൽ അടിക്കാനായിട്ട് പോവാണ്. അപ്പോൾ മെഷീൻ ഓണാക്കുകയാണ്. സൗണ്ട് ഉണ്ടാവും. ഇപ്പോൾ അലുമിനിയത്തിൻ്റെ ഫിനിഷ് നന്നായിട്ട് വരുന്നുണ്ട്. അത്യാവശ്യം പെരുകിയായിട്ട് വരുന്നുണ്ട്. നല്ല ഫിനിഷായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സിൽവർ മൊത്തത്തിൽ അടിച്ചിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ഫിനിഷായിട്ട് തന്നെ വന്നിട്ടുണ്ട്. സിൽവർ മൊത്തത്തിൽ അടിച്ചിട്ടുണ്ട്. വേണ്ട ഭാഗത്തൊക്കെ അടിച്ചിട്ടുണ്ട്. ഇനി ബ്ലൂ അടിക്കാണ്ട് അപ്പോൾ ഇത് ഉണങ്ങിയിട്ട് ഇത് മാസ്ക് ഉണ്ടായപ്പോൾ വെച്ച് മാസ്ക് ചെയ്തിട്ട് അടിക്കുള്ളൂ. അപ്പോൾ ഇനി അത് അടിക്കണ കാണാം. മാസ്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
वर्क मत कदा मुंब नोक न्यस नाम पे अत्या क्वाटी तेज पे अच्छी अब या मे मिशन अड़ा अब निड़ इन ई मिशीन स्प्रे कैन वांगीट पशे अब पे क्वाटी कुछ शरी इन वीडियो अत्रु अब लाइक षेर सब्सक्राइब।